നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശാണ് ഈ രാജ്യം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന സംസ്ഥാനം അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് ആര് നേടുമോ അവർ രാജ്യം ഭരിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് നാളിതുവരെ പോയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഒൻപതിലാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഈ അടുത്ത് ഉണ്ടാക്കിയെടുത്തത് അതായത് ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റുകൾ അവർക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞു അതിന് കാരണമായത് മഹാത്മാഗാന്ധി നരേഖ തുടങ്ങിയ നിരവധിയായ പദ്ധതികൾ അവർ ആവിഷ്കരിച്ചത് ജനപ്രദമായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാൽ മണ്ഡൽ കമ്മീഷന് ശേഷം അവിടെ ജനതാദൾ പാർട്ടികൾ അതായത് സമാജ്വാദി ബഹുജൻ സമാജ്വാദി പാർട്ടി അങ്ങനെ നിരവധി പാർട്ടികൾ ഉടലെടുത്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷം കോൺഗ്രസ് അവിടെ ഒരിക്കലും അധികാരത്തിൽ വന്നിട്ടില്ല ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആവശ്യം സമാജ്വാദി കോൺഗ്രസിൻ്റെ ടൈപ്പ് ഒരിക്കലും മുറിഞ്ഞു പോകരുത് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിക്ക് ഏറെ ആവശ്യവും അത്യന്താപേക്ഷിതവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ മുന്നണി പോരാട്ടം പ്രത്യേകിച്ചും ബി വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണത്തെ തടുക്കണമെങ്കിൽ ഈ പോരാട്ടം അനിവാര്യമാണ് ബി എസ് പി ഒരു വശത്ത് എല്ലാ തോതിലും ബി ജെ പിയുടെ ബി ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി എസ് പി എൻ ബ്ലോക്കായി വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിച്ചതുകൊണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം സീറ്റുകൾ നേടി അവർ വീണ്ടും അധികാരത്തിലേക്ക് വന്നത് ശരിക്കും സമാജ്വാദി പാർട്ടിയുടെ അൻപതോളം മണ്ഡലങ്ങളിലെ അവിടുത്തെ വോട്ടെടുപ്പ് നില പരിശോധിച്ചാൽ സമാജ്വാദി പാർട്ടിക്ക് ജയിക്കാമായിരുന്ന പല സീറ്റുകളിലും ബി എസ് പി നടത്തിയ അട്ടിമറിയാണ് ബി ജെ പിക്ക് നൽകിയ വോട്ട് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയുള്ള ചില കളികൾ കളിച്ചത് കാരണം അവിടെ സമാജ്വാദി പാർട്ടിക്ക് വലിയ തോൽവി ഉണ്ടായി സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബി എസ് പിയെ ഒരു കാരണം വച്ചാലും ഏഴായി തടുപ്പിക്കരുത് എന്നാണ് അഖിലേഷ് യാദവ് പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് ബി ബി അവസരവാദിയാണെന്നും ആ രീതിയിലാണ് മായാവതിയെ കണക്കാക്കിയിട്ടുള്ളതെന്നും കൃത്യമായി അഖിലേഷ് യാദവ് തുറന്നടിച്ചിരിക്കുകയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി സമാജ്വാദി പാർട്ടി മാറും എന്നൊക്കെ ഉള്ള വിവാദമായ പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ അഖിലേഷ് യാദവ് തയ്യാറായില്ല ഇടയ്ക്ക് വെച്ച് സീറ്റ് ഷെയറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ തനിയെ ഒരു രീതിയിലും കൂടിയാലോചിക്കാതെ കോൺഗ്രസുമായി ആലോചിക്കാതെ മുന്നണി മര്യാദകൾ തെറ്റിച്ചു എന്ന കോൺഗ്രസിൻ്റെ ആരോപണം സമാജ്വാദി പാർട്ടി അതിനെ മുഖവിലയ്ക്കെടുത്തില്ലായിരുന്നു പക്ഷേ യഥാർത്ഥത്തിലെ മുന്നണി മര്യാദകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്ന ഖാർഗയുടെ ഔചിത്യമാർന്ന നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട പത്തോളം ലോക്സഭാ സീറ്റുകൾ അത് കോൺഗ്രസ് മത്സരിക്കുന്ന ലോക്സഭാ സീറ്റുകളിൽ ഇതുവരെയും സമാജ്വാദി പാർട്ടി ഒരു രീതിയിലും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ അല്ലെങ്കിൽ ഒരു രീതിയിലും കോൺഗ്രസ്സിന് ബുദ്ധിമുട്ട് ഉളവാക്കുന്ന സംഭവ വികാസങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നാൽ ബാക്കി അഞ്ച് സീറ്റുകൾ അതായത് കോൺഗ്രസ്സിന് ഒരുപക്ഷെ പതിനഞ്ച് സീറ്റുകൾ നൽകാം എന്ന് പറഞ്ഞ ആ ഒരു ധാരണ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്ന ആ അഞ്ച് ലോക്സഭാ സീറ്റുകൾ ഇപ്പോൾ സമാജ്വാദി പ്രഖ്യാപിച്ച പതിനാറ് ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് അവിടെ പ്രാദേശിക കോൺഗ്രസ് ഘടകത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയും തരണം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നിലെ ഏകവഴി